പൂനെയിൽ ഭർത്തൃ വീട്ടിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് ആരോപിച്ച് ബന്ധുക്കൾ. കൊല്ലം വാളകം സ്വദേശിയായ പ്രീതി ഭർത്താവിന്റെ വീട്ടിൽ പീഡനം നേരിടുന്നുവെന്ന് സുഹൃത്തിന് അയച്ച സന്ദേശങ്ങൾ ലഭിച്ചു. ഭർത്താവ് അഖിലും ഭർത്താവിന്റെ മാതാവും പോലീസ് കസ്റ്റഡിയിലാണ്. ഒക്ടോബർ 6-നാണ് പൂനെയിലെ ഭർത്താവിന്റെ വീട്ടിൽ മലയാളി യുവതിയായ പ്രീതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവ് അഖിലും ഭർത്തൃമാതാവും ജോലി കഴിഞ്ഞെത്തുമ്പോൾ പ്രീതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നാണ് ഇവർ പോലീസിന് നൽകിയ മൊഴി. എന്നാൽ പ്രീതി കൊല്ലപ്പെട്ടതാണെന്നും കൊലയ്ക്ക് പിന്നിൽ അഖിലും മാതാവുമാണെന്ന് ബന്ധുക്കളുടെ ആരോപണം. ഭർത്താവിന്റെ വീട്ടിൽ സ്ത്രീധനത്തെ ചൊല്ലി മകൾക്ക് നിരന്തരം പീഡനം നേരിടേണ്ടി വന്നുവെന്ന് പിതാവ് മധുസൂദനം പിള്ള പറഞ്ഞു. ആദ്യകാലത്ത് എൻ്റെ കട ഡെവലപ്പ് ചെയ്യണം, ബിസിനസ് ഡെവലപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇവർ പൈസ വാങ്ങിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടും പിന്നെ ഇവർ വേറൊരു ബിസിനസ് തുടങ്ങാനായിട്ട് അതിനും ഇവർ പൈസ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇവർ നിരന്തരമായിട്ട് ഇങ്ങനെ പിന്നീട് ഇവൾ എന്നോട് ഓഹരി ചോദിച്ചു. എൻ്റെ മോൾ ഒരിക്കലും ഓഹരി വേണമെന്ന് പറയട്ടെ, എൻ്റെ ഷെയർ എനിക്ക് തരണം. ഇതെല്ലാം ഇവർ ഇടം പല ഇരുത്തി ഇവിടെ കൊണ്ടുപോയിരിക്കും. വർഷങ്ങളായി പ്രീതിയെ ശാരീരികമായും മാനസികമായും ഭർത്താവിന്റെ വീട്ടുകാർ പീഡിപ്പിക്കുന്നുവെന്നാണ് മറ്റൊരാരോപണം. ഭർത്താവ് തന്നെ മർദ്ദിച്ചതാണെന്ന് കാണിച്ച് പ്രീതി സുഹൃത്തിനച്ച ചിത്രങ്ങളും പുറത്തുവന്നു. അക്രമം സാക്ഷ്യപ്പെടുത്തുന്ന തരത്തിൽ പ്രീതി സുഹൃത്തിനച്ച വാട്സാപ്പ് സന്ദേശങ്ങളും കൈരളി ന്യൂസിന് ലഭിച്ചു. താൻ സന്തോഷവതിയാണെന്ന് കാണിക്കാൻ പ്രീതിയുടെ ഫോണിൽ നിന്ന് ഭർത്താവ് അച്ഛന് സന്ദേശങ്ങൾ അയക്കുമായിരുന്നുവെന്നും പുറത്തുവന്ന വാട്സാപ്പ് സന്ദേശങ്ങളിലുണ്ട്. ആലപ്പുഴ മുല്ലക്കൽ സ്വദേശിയായ അഖിൽ വർഷങ്ങളായി പൂനെയിലാണ് താമസിക്കുന്നത്. അഖിലിനെയും അമ്മയെയും ഗാർഹിക പീഡന നിരോധന നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രീതിയുടെ മൃതദേഹം വാളകത്തുള്ള വീട്ടിലെത്തിച്ച് സംസ്കരിച്ചു. കൈരളി ന്യൂസ്, കൊല്ലം.